ഹിമാചൽ പ്രദേശിലെ സ്പിറ്റി വാലിയിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ തേജസ് ജേണിയിൽ. കുളുവിൽ നിന്ന് പുലർച്ചെ 5:30 HRTCയുടെ കസ ബസ്സിലാണ് യാത്ര. മണാലി വഴി അടൽ ടണലിലൂടെ കോക്സർ വഴിയാണ് ബസ് പോകുന്നത്. അടൽ ടണൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നീങ്ങിയാൽ പിന്നെ യാത്ര അത്ര സുഖകരമായിരിക്കില്ല. കല്ലുകൾ നിറഞ്ഞതും തകർന്നടിഞ്ഞതും അപകട സാധ്യതയേറിയതുമായ റോഡിലൂടെയാണ് ബസ് മുന്നോട്ട് നീങ്ങിയത്. അടൽ ടണൽ കഴിഞ്ഞ് 79 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുൻസും പാസിലെത്താം. ഹിമാലയത്തിന്റെ കിഴക്കൻ കുൻസും പർവ്വതനിരയിലെ ഉയർന്ന പർവ്വതനിരയാണ് കുൻസും പാസ്. ലാഹോൾ താഴ്വരയെയും സ്പിതി വാലിയെയും ബന്ധിപ്പിക്കുന്നത് കുൻസും പാസാണ്. തിബത്തൻ വിശ്വാസികളായ യാത്രക്കാർ കുൻസും പാസിലെ കുൻസും മാതാ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് യാത്ര തുടരുന്നത്. ജൂലൈ മുതൽ നവംബർ വരെയാണ് കുൻസും പാസ് യാത്രക്കാർക്ക് തുറന്നു കൊടുക്കുന്നത്. കാലാവസ്ഥയിലെ മാറ്റത്തിനനുസരിച്ച് ഇതിൽ മാറ്റം വരാറുണ്ട്. കുൻസും പാസിൽ നിന്ന് യാത്ര തുടർന്നു. ലോസറും കഴിഞ്ഞ് കസയിലേക്ക് ബസ് നീങ്ങിക്കൊണ്ടിരുന്നു. പർവ്വതങ്ങൾക്കിടയിലെ നീണ്ടുകിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര മനോഹരമാണ്. കോൾഡ് ഡിസൾട്ട് എന്നാണ് സ്പിറ്റി വാലിയെ അറിയപ്പെടുന്നത്. ശൈത്യകാലമായാൽ സ്പിറ്റിയിലേക്കുള്ള യാത്ര ദുർഘടമാണ്. സ്പിറ്റി എന്നതിനർത്ഥം മധ്യഭൂമി എന്നാണ്. ഇന്ത്യക്കും തിബത്തിനുമിടയിൽ
സ്ഥിതി ചെയ്യുന്നതിനാലാണ് മധ്യഭൂമി എന്ന് വിളിക്കുന്നത്. സ്പിറ്റി വാലിയിലെ പ്രധാന ടൗൺ കസയാണ്. വൈകിട്ട് 5 കസ ബസ് സ്റ്റാൻഡിലെത്തി. രാവിലെ സ്പിറ്റി വാലിയിലെ പ്രധാന ഇടങ്ങളിലൊന്നായ കീ മൊണാസ്ട്രിയിലേക്ക് പോയി. ബുദ്ധവിഹാരം കീ ഗൊംപ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 4,166 മീറ്റർ ഉയരത്തിലാണ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. AD 11 അദീശ എന്ന ബുദ്ധസന്യാസിയുടെ പ്രധാന ശിഷ്യനായിരുന്ന ദ്രോംടോൺ ആണ് ഈ ബുദ്ധവിഹാരം നിർമ്മിച്ചത്. പിന്നീട് ഇത് നിരവധി തവണ പുനർനിർമ്മിക്കപ്പെട്ടു. മൊണാസ്ട്രിയിൽ പുരാതനമായ ചുമർ ചിത്രങ്ങളുണ്ട്. ചൈനീസ് സ്വാധീനം കലർന്ന മൊണാസ്റ്റിക് വാസ്തുവിദ്യയിലാണ് വിഹാരത്തിന്റെ നിർമ്മാണം. സ്പിറ്റി നദിക്കരയിലെ കീ മൊണാസ്ട്രി നല്ലൊരു കാഴ്ചാനുഭവമാണ്. സ്പിറ്റിയിലെ മറ്റു വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.